ഹായ്, വെൽക്കം ടു ദ ആൻസൺസ്. നമുക്ക് ചില ബേസിക് ഒബീഡിയൻസ് കാര്യങ്ങളെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. മെയിനായിട്ട് നമ്മൾ ഈ ജെയിൻറ്റ് ബ്രീഡുകളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അത് എപ്പോഴും നമ്മൾ ഷോർട്ട് ലീഷിൽ നമ്മുടെ മാക്സിമം ക്ലോസ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാം. അവർക്ക് സത്യം പറഞ്ഞാൽ ഓടുകയാണ് നല്ലൊരു എക്സസൈസ്. അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റായിട്ട് നടക്കുക, അല്ലെങ്കിൽ ജോഗ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ മാക്സിമം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്ട്രെസ് നമുക്ക് റിലീഫ് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ട്രെയിനിങ് വിത്ത് ഡിസ്ട്രാക്ഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേറെ അനിമൽസിനെ കണ്ടു കഴിഞ്ഞാലും കാമായിട്ട് നമ്മൾ പറയുന്നത് കേട്ട് നിൽക്കാനൊക്കെ ഉള്ളൊരു കാര്യമാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആൾ പപ്പിയാണ്, ഇപ്പം 3 മന്ത് ഏജേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എപ്പോഴും ജെയിൻറ്റ് ബ്രീഡുകളെ ട്രെയിൻ ചെയ്യിക്കുമ്പം മാക്സിമം ചെറുപ്രായത്തിൽ തന്നെ ട്രെയിൻ ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ അത് ഇതേപോലെ പീരീഡ് ടൈം നമ്മൾ ഓരോ എക്സസൈസുകളും ചെയ്യുമ്പോൾ ഇടയ്ക്ക് കുറച്ച് ഇൻട്രവൽ ടൈം കൊടുക്കുക. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു നിശ്ചിത സമയത്തിൽ കൂടുതൽ ഒരു 5 മിനിറ്റ് കൂടുതലൊന്നും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യിപ്പിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതേസമയത്ത് വാക്കിംഗ് ഒക്കെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും കൊടുക്കുക. അവർ ക്ഷീണിക്കുന്നതിന് മുമ്പിട്ട് നമ്മൾ എക്സസൈസുകൾ എപ്പോഴും സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അവർക്ക് ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ കാര്യങ്ങൾ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അറ്റ് ദ മോസ്റ്റ് ഷോർട്ട് ടൈമിൽ ചെയ്യുക. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് അവരുമായിട്ടൊരു മിംഗ്ലിംഗ് ചെയ്യുക. ഈ മിംഗ്ലിംഗ് ചെയ്യുന്ന സമയത്തും ഒരു കാരണവശാൽ പാറ്റേൺ ചെയ്യുന്ന സമയത്തൊക്കെ അവർ ദേഹത്ത് മൗണ്ട് ചെയ്യാൻ പെർമിറ്റ് ചെയ്യല്ലേ. ദേഹത്ത് മൗണ്ട് ചെയ്യാതെ താഴെ തന്നെ നിൽക്കാനായിട്ട് എപ്പോഴും ശീലിപ്പിക്കുന്നതായിരിക്കും നല്ലത്. എക്സ്പെഷ്യലി ഇതേപോലെ ഗ്രേഡേന് പോലത്തെ ജെയിൻറ്റ് ബ്രീഡുകൾക്ക് നമ്മൾ ആ വക കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് പെറ്റല്ല, ഒരു പെസ്റ്റായി പോവും എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിൽ കരുതി തന്നെ ശ്രദ്ധിച്ച് കീപ്പ് ചെയ്യുക. അതേപോലെ എല്ലാവർക്കും വരുന്ന വേറെ ചില ഡൗട്ടുകളാണ് ഈ ഫുഡ് കൊടുക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പം, ഫുഡ് അഗ്രഷൻ. ആ ഫുഡ് അഗ്രഷൻ നമ്മൾ അതേപോലെ എല്ലാ ബ്രീഡുകൾക്കും, അതിപ്പം ജെയിൻറ്റ് ബ്രീഡൊന്നുമല്ല, ഏത് ഡോഗിനെയായാലും നമ്മൾ ഫുഡ് അഗ്രഷൻ കൺട്രോൾ ചെയ്ത് തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഫുഡ് കൊടുക്കുന്ന പ്ലേറ്റുകളിലോ ഒന്നും തൊടാൻ പറ്റത്തില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പോൾ ആ വക കാര്യങ്ങൾ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യിക്കണം എന്നുള്ളത് ചെറിയൊരു വീഡിയോയിൽ കൂടി നമുക്ക് ചെയ്തു തരാം. അതേപോലെ ലീഷ് വാക്ക്, ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ലീഷ് വാക്ക്, അത് നമ്മളെപ്പോഴും പക്കയായിട്ട് ചെയ്യണം. കാര്യം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കൂടെ നടക്കാനും നമ്മളെപ്പോൾ സ്റ്റോപ്പ് ആവുന്നു, അപ്പം ഒന്നുകിൽ സിറ്റ് പൊസിഷനിൽ ആവുക, അല്ലെന്നുണ്ടെങ്കിൽ അവരും സ്റ്റോപ്പ് ആവാനായിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ ആക്കി നിർത്തണം. അതും ഓരോ വർക്കൗട്ടിൽ കൂടെ മാത്രം. അതിപ്പം കുറച്ച് തവണ നമ്മൾ നടന്നിട്ട് നിൽക്കുമ്പോൾ സിറ്റ് സിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ നമ്മൾ നടക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നമ്മളെപ്പോൾ നിൽക്കുന്നു അന്നേരം അവർ ഓട്ടോമാറ്റിക്കലി അങ്ങ് സിറ്റായിക്കോളും. അത് അവരുടെ ആ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി അങ്ങനെ ആയിക്കോളും. കാര്യം അവൻ എന്തായാലും ഇനിയിപ്പോൾ മാസ്റ്റർ സിറ്റ് എന്ന് പറയും, അപ്പോൾ അതിനുമ്പോൾ ഞാനങ്ങ് ഇരുന്നേക്കാം എന്നുള്ള രീതിയിൽ അവരിയിരിക്കും. അതേപോലെ കേജിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ് തന്നെ അവർ കയറ്റുക. അതേപോലെ ഔട്ട് പറഞ്ഞ് മാത്രം ഇറത്തുക, സ്റ്റേ കമാൻഡുകൾ, ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ച് തീർത്തണം എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇനി ഫുഡ് അഗ്രഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൂടെ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോയിൽ കൂടെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരാം. Wait. Very good.
ഇത്രയുള്ള പരിപാടി. ഇത് നമ്മൾ എത്രത്തോനെ ടൈം നീട്ടുന്നോ അത്രത്തോനെ നമുക്ക് ചെയ്യാം. നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തും, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നും ഇല്ല. ഫുഡ് കൊടുക്കുമ്പോൾ നല്ല എപ്പോഴായാലും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ട്രീറ്റ് ആണ് ഫുഡ്. ഈ ഫുഡ് കൊടുക്കുന്ന സമയത്തും നമ്മൾ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രിക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തോളൂ. പിന്നെ ഫുഡ് കാണിച്ച് നമ്മൾ ഒരുപാട് നേരം പേഷ്യൻസ് അവരുടെ പേഷ്യൻസ് കെടുത്തല്ലേ. പേഷ്യൻസ് കെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവൻ ഫുഡ് എടുക്കാനും മടിയാണെങ്കിലും എത്തനാണ്ട് നമ്മൾ ഫുഡ് കൊടുത്ത നിമിഷം നേരം കൊണ്ട് ഫുഡ് എംപ്റ്റി ആക്കണം. അതാണ് അതിൻ്റേതായിട്ടുള്ള കാര്യം. അല്ലാതെ ഫുഡ് അതിൻ്റെ മുമ്പിൽ കുറേ നേരം വെച്ചിരുന്ന് വെയിറ്റ് ചെയ്യാനും പാടില്ല ഒരിക്കലും. ഫുഡെന്ന് പറയുന്ന കാര്യം ഭക്ഷണം എന്ന് പറയുന്നത് ക്ഷണ നേരം കൊണ്ട് കഴിച്ചു തീർക്കുക. ഇപ്പോൾ അവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം എന്തെങ്കിലും പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈസ് വിഷ്വൽ രൂപത്തിൽ തന്നെ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. എനിഹവ് നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്ക്, ഷെയർ, സപ്പോർട്ട് എല്ലാം ഓണം പ്രാർത്ഥനകൾ വേണം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. തീർന്നു തീർന്നു മതി.